മള്ളിയൂർ ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥി മഹോത്സവത്തിന് തുടക്കമായി. ഓഗസ്റ്റ് 31-ന് ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥി ആഘോഷങ്ങൾ നടക്കും. മള്ളിയൂർ ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ ഉത്സവകാലം മള്ളിയൂർ തീർത്ഥാടന കാലമായി ആഘോഷിക്കുകയാണ്. ഓഗസ്റ്റ് 25-ന് മള്ളിയൂർ വിനായക ചതുർത്ഥി മഹോത്സവത്തിന് കൊടിയേറി സെപ്റ്റംബർ 1-ന് ആറാട്ടോടുകൂടി സമാപിക്കും. ഓഗസ്റ്റ് 31-ന് വിനായക ചതുർത്ഥി ഉത്സവം നടക്കും. വിഘ്നേശ്വര പ്രീതിക്കായി 10,008 നാളികേരത്തിന്റെ മഹാഗണപതി ഹോമവും പ്രമുഖ ഗജശ്രേഷ്ഠന്മാർ അണിനിരക്കുന്ന ഗജപൂജയും ചതുർത്ഥി ദിനത്തിൽ നടക്കും. ബ്രഹ്മശ്രീ മനയത്താറ്റില്ലത്ത് ആര്യൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ തൃക്കൊടിയേറ്റ് നടന്നു. രണ്ടാം ദിനമായ വെള്ളിയാഴ്ച ശ്രീബലി എഴുന്നള്ളത്ത്, ഉത്സവബലി, ഉത്സവബലി ദർശനം, വിളക്കെഴുന്നള്ളിപ്പ്, സംഗീത സദസ്സ് എന്നിവ നടന്നു. ശനിയാഴ്ച വൈകിട്ട് 5:30 നൃത്തനൃത്യങ്ങൾ ചലച്ചിത്രതാരം ഊർമിള ഉണ്ണിയുടെ നേതൃത്വത്തിൽ ഉത്തരാ ഉണ്ണിയും സംഘവും അവതരിപ്പിക്കുന്ന ഗണേശമാർഗം ഭരതനാട്യം, ഞായറാഴ്ച പേരൂർ സുരേഷ് ആൻഡ് പാർട്ടിയുടെ പഞ്ചാരിമേളം, രാത്രി 7:30 ഭരതനാട്യം, ദക്ഷിണേന്ത്യയിൽ നിന്നും ആദ്യമായി ഗ്രാമി അവാർഡ് ലഭിച്ച പത്മഭൂഷൺ TH വിക്കു വിനായക്രാം അവതരിപ്പിക്കുന്ന ഗണപതി താളം, 29-ന് വൈകിട്ട് 5:30 ഭാവയാമി നൃത്താലയ അവതരിപ്പിക്കുന്ന ലാസിക ഭരതനാട്യ കച്ചേരി, പേരൂർ ഹരിദാസ് ആൻഡ് പേരൂർ ഉണ്ണികൃഷ്ണന്റെ ഇരട്ട തായമ്പക, 30-ന് മേജർ സെറ്റ് പഞ്ചവാദ്യം, രാത്രി 9:30 ചെറിയ വിളക്ക്, വൈകിട്ട് 7:30 പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ, മട്ടന്നൂർ ശ്രീകാന്ത്, മട്ടന്നൂർ ശ്രീരാജ് എന്നിവരുടെ തൃത്തായമ്പക എന്നിവ നടക്കും. 31-ന് മള്ളിയൂർ വിനായക ചതുർത്ഥി ഉത്സവം നടക്കും. പുലർച്ചെ 5:30 10,008 നാളികേരം മഹാഗണപതി ഹോമം ആരംഭം. മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. 10-ന് നാദസ്വര കച്ചേരി, 11-ന് മഹാഗണപതി ഹോമം ദർശനം, 12-ന് ഗജപൂജ, ആനയൂട്ട്, തുടർന്ന് ശ്രീബലി എഴുന്നള്ളത്ത്. പത്മശ്രീ പെരുമനും കുട്ടന്മാരും 120 കലാകാരന്മാരും പഞ്ചാരിമേളത്തിൽ പങ്കെടുക്കും. ശേഷം കാഴ്ച ശ്രീബലി, വലിയ വിളക്ക്, പാറമേക്കാവ് ദേവസ്വത്തിന്റെ കുടമാറ്റം, പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരും 120 കലാകാരന്മാരും അണിനിരക്കുന്ന പാണ്ടിമേളം, രാത്രി 10-ന് പള്ളിവേട്ട പുറപ്പാട്, സെപ്റ്റംബർ 1-ന് വൈകിട്ട് 4:30 കൊടിയിറക്ക്, തുടർന്ന് മള്ളിയൂർ ക്ഷേത്രകുളത്തിൽ ആറാട്ട്, 5:30 മള്ളിയൂർ ഇല്ലത്ത് ഇറക്കിപ്പൂജ, തുടർന്ന് ആറാട്ട് സ്വീകരണം, വൈകുന്നേരം 4-ന് കോഴിക്കോട് പ്രശാന്ത് വർമ്മയുടെ നാമസങ്കീർത്തനത്തോടെ ഈ വർഷത്തെ വിനായക ചതുർത്ഥി മഹോത്സവം സമാപിക്കും. ഐ4U ന്യൂസ്, ഏറ്റുമാനൂർ.